ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ നേരിടുന്ന വംശീയ അധിക്ഷേപത്തിന് യാതൊരു പരിധിയുമില്ല. പലരും നാണക്കേട് കാരണം ഈ വിവേചനം പറയാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ വർണ്ണവിവേചനത്തിനെതിരെ ശബ്ദമുയർത്തി ഒരു അവബോധം സൃഷ്ടിച്ച ഒരു മലയാളിയുണ്ട്. നമുക്ക് ഇന്ന് അയാളെ പരിചയപ്പെടാം. സംഭവം നടക്കുന്നത് 2 വർഷം മുൻപ് ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയക്കെതിരായ അവരുടെ നാട്ടിൽ ഇന്ത്യ ഐതിഹാസികമായ വിജയം നേടിയപ്പോഴാണ്. ഓസ്ട്രേലിയയുടെ കടുത്ത ആരാധകർ പോലും ഇന്ത്യയുടെ പ്രകടനത്തിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചവരാണ്. എന്നാൽ ഈ പരമ്പരയ്ക്കിടയിൽ വംശീയ അധിക്ഷേപത്തിന് ഇരയായ ഒരു പ്രവാസി മലയാളി ഉണ്ടായിരുന്നു. വൈക്കം സ്വദേശി കൃഷ്ണകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്ക് ഒടുവിൽ മാപ്പ് പറയേണ്ടി വന്നിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്. സിഡ്നി ടെസ്റ്റിൻ്റെ 2, 3, 5 ദിവസങ്ങളിലാണ് കൃഷ്ണകുമാർ മത്സരം കാണാൻ സിഡ്നി ഗ്രൗണ്ടിൽ എത്തുന്നത്. 2ാം ദിവസം കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. തൊട്ടടുത്ത ദിവസം വെള്ളക്കാരായ 4-5 ചെറുപ്പക്കാർ ഇന്ത്യൻ ആരാധകരെയും അധിക്ഷേപിക്കുന്നത് കൃഷ്ണകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്ത്യയുടെ ദേശീയ പതാക വീശിയപ്പോഴും അധിക്ഷേപം ഉയർന്നു. പിന്നീട് കൃഷ്ണകുമാർ ഈ സംഘത്തോട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുകയും അവർ സൗഹൃദത്തോടെ പെരുമാറിയെന്നും പിന്നീട് പറയുകയുണ്ടായി. പക്ഷേ 5ാം ദിവസം ഈ വംശീയതയ്ക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം അറിയിക്കണം എന്ന രീതിയിൽ കൃഷ്ണകുമാർ ചില ബാനറുകളുമായാണ് ഗ്രൗണ്ടിലേക്ക് എത്തിയത്. അദ്ദേഹത്തിനെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാനറിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പോരാട്ടമാകാം, പക്ഷേ വംശീയത ആകരുത് എന്നാണ്. ഈ ബാനർ കണ്ടതോടെ സുരക്ഷാ ജീവനക്കാരുടെ സ്വഭാവം മാറി. വർണ്ണവിവേചനം പുരണ്ട അവരുടെ വാക്കുകളിൽ ഈ സാധനങ്ങൾ താങ്കൾ എടുത്തത് എവിടെ നിന്നാണോ അവിടത്തേക്ക് തിരിച്ചു കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞത്. സുരക്ഷാ ജീവനക്കാരുടെ ഈ ഒരു അധിക്ഷേപം അദ്ദേഹത്തിന് വലിയ രീതിയിൽ മാനസികമായ പ്രയാസമുണ്ടാക്കി. ഇതുമാത്രമല്ല, മിനിറ്റുകൾ കൊണ്ട് തീരേണ്ട മെറ്റൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുകയുണ്ടായി. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല. കൃഷ്ണകുമാർ മൈതാനത്ത് എത്തിയപ്പോൾ പോലും പതിവ് തെറ്റിച്ച് 10 സുരക്ഷാ ജീവനക്കാർ ഇദ്ദേഹത്തെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൃഷ്ണകുമാറിൻ്റെ ഓരോ മൊമെൻറ്റും ഇവർ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഇതൊരു അവഹേളനത്തിന് തുല്യമാണ്. നമ്മളൊരു മത്സരം കാണാൻ എത്തുകയും നമ്മുടെ ഒരു പ്ലക്കാർഡ് അവിടെ ഉയർത്തുകയും ചെയ്യുന്നതൊക്കെ തന്നെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ സാധാരണമായ സംഭവമാണ്. അതിലൊരു വംശീയ സ്വഭാവം ഉണ്ടെന്ന് കണ്ടെത്തി ഇദ്ദേഹത്തെ നിരീക്ഷിക്കാനും ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചുറ്റും കൂടിയത് അത് അദ്ദേഹത്തിനെ മാനസികമായി തന്നെ തകർത്തി. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 15 മാസം മുൻപാണ് ഓസ്ട്രേലിയയിൽ കൃഷ്ണകുമാർ എത്തിയത്. ഭാര്യ പ്രീതയും മക്കളായ റൗൾ, കിയാൻ എന്നിവരും ഓസ്ട്രേലിയൻ പൗരത്വമുള്ളവരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വംശീയ അധിക്ഷേപം നേരിട്ടതിൽ നടപടി ആവശ്യപ്പെട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയയ്ക്കും സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഭരണ ചുമതലയുള്ള വെന്യൂസ് ന്യൂ സൗത്ത് വെയിൽസിനുമാണ് കൃഷ്ണകുമാർ പരാതി നൽകിയത്. ഒരേ വിഷയത്തിൽ ഉന്നയിക്കുന്ന പരാതികളാണ് ലഭിച്ചതെങ്കിലും ക്രിക്കറ്റ് ഓസ്ട്രേലിയയും വെന്യൂസ് ന്യൂ സൗത്ത് വെയിൽസും 2 തരത്തിലാണ് പ്രതികരിച്ചത്. ഔപചാരികമായി മാപ്പ് പറഞ്ഞതിന് പുറമെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ വംശീയതയ്ക്കെതിരെ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്തു. അതേസമയം സുരക്ഷാ ജീവനക്കാർ അധിക്ഷേപം നടത്തിയതിന് തെളിവുകളില്ലെന്നാണ് വെന്യൂസ് ന്യൂ സൗത്ത് വെയിൽസ് അന്വേഷണത്തിനൊടുവിൽ വിലയിരുത്തിയത്. എന്നാൽ മൈതാനത്തിനകത്തേക്ക് കാണികൾക്ക് കൊണ്ടുവരാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന കാര്യം പുനഃപരിശോധിക്കാമെന്നും മത്സരം വീക്ഷിക്കാനെത്തുന്നവരോട് മാന്യമായും ഭവ്യതയോടും പെരുമാറാൻ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകാമെന്നും അവർ കൃഷ്ണകുമാറിനെ അറിയിക്കുകയും ചെയ്തു. മത്സരവേദികളിൽ വംശീയതയ്ക്കെതിരായ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്ന നടപടികൾക്ക് കാരണക്കാരനാകാൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞുവെന്നാണ് ഈ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആരാധകർ വംശീയത നേരിടുന്നത് തടയാൻ മനുഷ്യാവകാശ കമ്മീഷൻ രൂപപ്പെടുത്തിയ മാർഗനിർദ്ദേശങ്ങളിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഒപ്പുവെച്ചത് കൃഷ്ണകുമാറിൻ്റെ ഈ ഇടപെടലിനെ തുടർന്നാണ് എന്ന് സംശയമില്ലാതെ പറയാം. ഓസ്ട്രേലിയയിൽ രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ വംശീയക്കെതിരെ സന്ദേശം നൽകുന്ന വീഡിയോ മൈതാനങ്ങളിലെ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനും അധികൃതർ നടപടിയെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ തന്നെ രാജ്യാന്തര താരങ്ങളായ ഉസ്മാൻ ഖോജ, ബെത് മൂണി എന്നിവരാണ് സന്ദേശം നൽകുന്നത്. പരസ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാറിൻ്റെ ഈ സഹായം വീഡിയോയുടെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടങ്ങളിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ സ്വീകരിക്കുകയും ചെയ്തു. വിവേചനം നേരിട്ടതായി പരാതി ലഭിച്ചാൽ നടപടി വേഗത്തിലാക്കുമെന്ന് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പരാതി പരിഹാര സംവിധാനം പുനഃപരിശോധിക്കും. സിഡ്നി ടെസ്റ്റിനുണ്ടായ ദൗർഭാഗ്യമായ സംഭവങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി തൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ കൃഷ്ണകുമാറിനെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അധികൃതർ ക്ഷണിച്ചിട്ടുമുണ്ട്. സിഡ്നി ടെസ്റ്റിനെ തന്നെപ്പോലെ മറ്റ് ഒട്ടേറെ ഇന്ത്യക്കാർക്കും അധിക്ഷേപം നേരിട്ടതാണ്. പക്ഷേ ആരും അനീതിക്കും അപമാനത്തിനുമെതിരെ ശബ്ദമുയർത്തിയില്ല. വർണ്ണവിവേചനത്തിനും വംശീയതയ്ക്കുമെതിരെയുള്ള ശ്രമങ്ങൾ തുടരാനാണ് തീരുമാനമെന്നും കൃഷ്ണകുമാർ ആവർത്തിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു കൃഷ്ണകുമാറിൻ്റെ മാത്രം കഥയല്ല, വിവിധ രാജ്യങ്ങളിൽ വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന ഓരോ ഇന്ത്യക്കാരും അനുഭവിക്കുന്ന വംശീയ വെറിയുടെ ഒരു ഇളയൊരു മാത്രമാണ് കൃഷ്ണകുമാർ എന്ന് പറയേണ്ടി വരും. കൃഷ്ണകുമാറിൻ്റെ ഒറ്റയാൾ പോരാട്ടം ക്രിക്കറ്റ് തരത്തിൽ തന്നെ മറ്റൊരു അധ്യായമായി മാറുമ്പോൾ വംശീയതയ്ക്കെതിരെയും
വർണ്ണവിവേചനത്തിനെതിരെയും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അടക്കമുള്ള സംഘടനകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു കടുത്ത നിലപാട് കൂടിയാണ് കൃഷ്ണകുമാറിന്റെ ഒറ്റാൽ പോരാട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.